ഞാൻ ആലോചിക്കായിരുന്നെ, നമ്മൾ കുഞ്ഞുങ്ങളുടെ കല്യാണമല്ലേ വരുന്നത്, നമുക്ക് ഗിഫ്റ്റായിട്ട് അവർക്ക് നമ്മൾ റിസപ്ഷൻ ഡ്രസ് അങ്ങ് വാങ്ങിച്ചു കൊടുത്താലോ. റിസപ്ഷൻ അത് കൊള്ളാം, നല്ല ഐഡിയ കൊടുക്കാം. പിന്നെ മൈഥിലി, നമ്മളെ കല്യാണത്തിന് നിന്റെ കുടുംബത്തിൽ നിന്നൊരു ബംഗാളി പെണ്ണ് വന്നില്ലായിരുന്നോ? അത് ആരായിരുന്നു? ബംഗാളി അല്ല, നേപ്പാളി. ആ അതിന്റെ വലിയ മേളം നേപ്പാളി പോയപ്പോ ലൈൻ എടുത്തു. ആ അല്ല മൈഥിലി, നിന്റെ അച്ഛന്റെ പെൻഷൻ കിട്ടിയോ? അല്ല എന്താ ഉദ്ദേശം, കുറെ നേരമായല്ലോ ഇത് വലിച്ചു കയറ്റിട്ടോണ്ടിരിക്കുന്ന, എന്താ കാര്യം? എന്താ കാര്യം? അമ്മ അമ്മ പറഞ്ഞിട്ട് നീയായിരുന്നാ? എന്തായിരുന്നടാ ഇവിടുത്തെ ഫാൻ ഓണാവിടുന്നു പറഞ്ഞു? ആ നീ കയറി അതെ. ഓ കണ്ടടാ ഈ ഫാൻ സ്വിച്ചിട്ട് ഓടണില്ല, നീ ഒന്ന് നോക്കിയേക്കെ. ഹലോ അണോയ്, സ്പാൻഡർ എടുത്തരോ? അണോ അണോയ്, എന്താ ടെസ്റ്റ് ഒന്ന് എടുത്തരോ? ആ ഓ കുട്ടിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ആ വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖം. സത്യത്തിന് കുട്ടിയെ കണ്ട അസുഖേട്ടൻ്റെ കാര്യം എന്ന് പറയത്തില്ല, മോളുടെ കാര്യം തോന്നിത്തോക്ക്. ഭയങ്കര മുടിവെച്ചില്ല, വീടിന്റെ മുക്കിൽ മൂലയിലും എവിടെ നോക്കിയാലും മുടി ഇതേമാതിരിയൊക്കെ. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല, മമ്മായത്തിന്റെ ഒനിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വിത്ത് ഒനിയൻ ആൻഡ് പ്ലാന്റ് കെരാട്ടിനും വിത്ത് ഒനിയൻ ആൻഡ് കോക്കനട്ടും. അപ്പോൾ നമുക്ക് മുടി കുഴച്ചിലുണ്ടാവും പല റീസൺ ഉണ്ടാവുമല്ലോ, മേ ബി ഡാൻഡ്രഫ് ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സീസൺ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, നമുക്ക് മുടി കുഴച്ചിലൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു മമ്മായത്തിന്റെ ഒനിയൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ബിക്കോസ് ഇതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒനിയൻ ആണ്. ഒനിയൻ നമുക്കറിയാലേ, നമുക്ക് പെട്ടെന്ന് തലയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, പെട്ടെന്ന് ഒരു ചൊറിച്ചിലോ അല്ലാന്നെ ഹെയർ ഫോൾ വന്നാലും നമ്മൾ വേഗം അടുക്കളയിൽ പോയി ഒനിയൻ നമ്മുടെ ഉള്ളി എടുത്തിട്ട് ജ്യൂസാക്കി തലയിലൊക്കെ തേക്കാറാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് നമുക്ക് ഉള്ളിക്കൊക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ പോയി ഉള്ളിയൊക്കെ എടുക്കാൻ പോയാൽ അമ്മമാരൊക്കെ അടിച്ച് ഓടിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റാണ്, ബിക്കോസ് ദീസ് പ്രോഡക്റ്റ് ഇസ് എ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒനിയൻ. ബിക്കോസ് മമ്മായത്തിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 100% നാച്ചുറലാണ്, കെമിക്കലോ പാരബിൻസോ ഒന്നും തന്നെ ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെയർ ഫോൾ 90% റെഡ്യൂസ് ചെയ്യും, ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യും, റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാണ്ട്, നമുക്ക് ഷാംപൂ അപ്ലൈയുമ്പോൾ ഒരു നനവ് വേണ്ടേ, അതിനായിട്ട് നന്നായിട്ടൊന്ന് നനച്ചു. അതിനുശേഷം മമ്മായത്തിൻ്റെ ഒനിയൻ ഷാംപൂ എടുത്ത ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസി, പിന്നെ ഇതിൻ്റെ പേര് പോലെ അല്ല, നല്ലൊരു മണമാണ് കേട്ടോ. ഒനിയൻ്റെ ഒരു തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ലും ഇല്ല. പിന്നെ നമ്മുടെ റൂട്ട് മുതൽ ടിപ്പ് വരെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്കാൽപ്പിൽ കുറച്ച് കൂടുതൽ മസാജ് ചെയ്തു കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ മുടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു, ഇതിൻ്റെ പതയൊക്കെ കളഞ്ഞ് മുടി നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തു കേട്ടോ. പിഴിഞ്ഞെടുത്തത് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടീഷണറാണ്, മുടിയിൽ ആ ഒരു വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഒനിയൻ കണ്ടീഷണർ എടുത്തു, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, ഒരു ക്രീമി കൺസിസ്റ്റൻസി. എന്നിട്ട് നമ്മൾ മുടിയുടെ സ്റ്റാൻസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്ലൈ ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടോ, നല്ല ഫ്ലോലെസ് ആയിട്ടില്ലേ, മുടിയിൽ ഒരു തരത്തിലുള്ള ടാങ്കിൾസ് ഒന്നും തന്നെ ഇല്ല, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഫ്രിസ്ട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ റിസൾട്ട്, മുടിയിൽ ഷീപ്പൊക്കെ കയറി പോകുന്നുണ്ടോ, ഒരു തരത്തിലുള്ള ടാങ്കിളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, നൈക്ക, പർപ്പിൾ തുടങ്ങിയ ഓൺലൈൻ ഷോപ്പ്സിലെല്ലാം അവൈലബിൾ ആണ്. ഓൾസോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇൻതു 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 20% ഓഫ് കേട്ടോ. പിന്നെ നമുക്ക് മമ്മായത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് അറിയാമായിരിക്കും അല്ലേ. ഓരോ പ്രാവശ്യം നമ്മൾ മമ്മായത്തിൻ്റെ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും അവർ നമ്മുടെ ഓർഡറിനെ ഓരോ ചെടികളായിട്ട് അവർ നടന്ന ചെടിയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 2025 ആകുമ്പോഴത്തേക്കും അവരുടെ എയിം എന്ന് പറയുന്നത് 1 മില്യൺ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ മമ്മായത്തെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, അവർ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെക്കാട്ടി കൂടുതൽ പ്ലാസ്റ്റിക് അവർ റീസൈക്കിളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഡാൻഡ്രഫും അതുപോലെ ഹെയർ ഫോളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓടി പോയി ധൈര്യമായിട്ട് മേടിച്ചു, ഇതിനകത്ത് ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റൂട്ടും സ്കാൽപ്പും ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഹെയർ ഫോളിനെ പറ്റി പേടിക്കുന്നത് അല്ലേ. അപ്പോൾ വേഗം പോയി മേടിച്ചോളൂ. ബൈ. നമ്മുടെ തുണി എന്താ സുഖം, അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ അതേ തുണി അതേ മോഡൽ. ഹലോ, ആരെയാണോ ഇങ്ങനെ നടന്ന് ഫോൺ വിളിക്കുന്നത്? എന്റെ ഭഗവാനെ, സൂക്ഷിച്ചാ, ദുഃഖിക്കണ്ട, സായ അതാണേ, 22 വയസ്സ്.
ആ അപ്പോൾ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ ആ ബേക്കറി ജംഗ്ഷൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവേ. ആ ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തിയേക്കണേ. ലേറ്റ് ആവല്ലേ. ഓക്കെ ഓക്കെ ശരി. അതെ, നാളെ രാവിലെ 10 മണിക്ക് വരുമ്പോഴേ എന്തെല്ലാം സാധനങ്ങൾ എടുത്തുമ്പോൾ വരണ്ടേ? അപ്പം ഇനി കൃത്യം 10 മണിക്ക് എത്തണേ. പെട്ടെന്നൊരു പനി തുടങ്ങിയതിനെ, നമുക്ക് നാളെ 10 മണിക്ക് ആശുപത്രി വരെ പോണം കേട്ടോ. അയ്യോ, നാളെ 10 മണിക്ക് വരത്തില്ല. നാളെ 10 മണിക്ക് എന്ത്? നാളെ 10 മണിക്ക് എനിക്ക് PSC ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ജോയിൻ ചെയ്തു. PSC 10 മണിക്ക്? ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം പോയാലോ. വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്ന കഴിയണ സമയത്ത് വല്ല പണി കൊടുത്താ വണ്ണം കുറച്ചു നിങ്ങൾക്ക്. ഞാനാ 35 വയസ്സുള്ള മാമുമാരൊക്കെ കിട്ടി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട. ജാതകത്തിൽ എന്തോ ദോഷമുണ്ട്, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ പയ്യനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ മമ്മിയാ എന്നെ ട്രാപ്പിലാക്കിയത്. എന്റെ വീതി പണി ഒത്തിരി. വെറുതെ അല്ല ചെയ്. നിങ്ങളെ താഴാനല്ല ആ പർവ്വതം പോലെ പൊക്കി വെച്ചേക്ക്, നിങ്ങളെ ബാക്ക് കൊടുത്താക്ക്. ഇനിയും എന്ത് വിധി ഇത്? വല്ലാത്ത ചതി ഇത്. സുഖനേട്ടാ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ചുമ്മാ വയറെ കൊണ്ട് ചാടി നമുക്ക് അമ്യൂസിയം വരെ പോയിരുന്നു. ഓടിയിട്ടാണ് വന്നതല്ല. അയ്യടാ, ഞാൻ മ്യൂസിയത്തിൽ നടക്കാൻ പോണ കാര്യമല്ല പറഞ്ഞത്, എവിടെയെങ്കിലും ദൂരോട്ട് ട്രിപ്പ് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. കോവളം പോണോ? അല്ല, പിന്നെ എവിടെ ദൂരോട്ട് പോണോ എന്ന് പറയുന്നത്? ഗോവ. ഗോവയാ? ഗോവയിൽ നടക്കൂല. അതൊന്നും നടക്കാത്ത നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. സുഖമായിട്ടാ. ഒന്നും പറയണ്ട സുഖേ, നിനക്ക് 2 വയസ്സുണ്ടായിരുന്നപ്പോ ഒരു ശ്വാസമുട്ടൽ തന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല നേർന്നതാ നിന്നെ അവിടെ കൊണ്ടു പോയി തൊഴിക്കാന്ന്. ഇന്ന് വരെ നടന്നില്ല. ദോഷമാ ദോഷം. അത് നമുക്ക് പോവാം. കുറച്ച് മുന്നേ കൂടെ അവിടെ പറഞ്ഞതാണ് നമുക്കൊരു ലോങ് ട്രിപ്പ് പോകണമെന്ന്. ആ ഇതാ പറയുന്ന മനപ്പുരത്താണ്. മുരുക മുരുക പുലി മുരുക. കുറച്ച് സൈന്യം ഈ ഛർദിലും കാലാർക്കൊക്കെ. ആ കൊള്ളാം. മോളിത് എങ്ങോട്ടാ ഇത്? തുണി നനയ്ക്കാനമ്മ. തുണിയൊക്കെ അമ്മ നനയ്ക്കത്തില്ലേ? മോളെടുത്തായി. താങ്ക്സ്. വലയിടിക്കാനമ്മ റൂം. എന്തോ മോളെ, ഇതെല്ലാം അമ്മ ചെയ്തില്ലേ? മോളെ അവിടെ പോയി ടിവി ഓക്കെ. ഓ താങ്ക്സ്. അമ്മ
ആ പാത്രം കഴിവട്ടെ അമ്മ. ഓ പാത്രമൊക്കെ അവിടെ കിടക്കട്ടെ, എന്നാ മോള് പോയി ഓർഡർ ചെയ്തു. താങ്ക്സ്. ഇപ്പോ അമ്മായിമ്മയെ പറ്റിയൊന്നും പറയണ്ട, മൂർക്കമ്പാമ്പ മൂർക്കമ്പാമ്പ വിഷമാ. ഇപ്പൊ പണിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രഗ്നൻസി നാടകം എടുത്തിട്ടുണ്ട്. അതിനകത്ത് അവര് വീട് നീ നോക്കിട്ടോ, ഇത് ഞാൻ പൊളിക്കും. അമ്മ കട്ടിക്കൊരു ജ്യൂസ്. കട്ടിക്കൊരു ജ്യൂസ് കുടിപ്പിക്കാം, കുടിപ്പിക്കാം. എങ്ങനെയുണ്ട് ആരോടാടി നിന്റെ കളി? ഈ എന്റെ അടുത്തോ?